രണ്ടു ദിവസമായിട്ട് യാത്രയൊന്നും പോകാൻ പറ്റിയില്ല. ഞാൻ നല്ല തിരക്കിലായിരുന്നു. ഇപ്പൊ ഞാൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഞാനുള്ളത് കുട്ടമ്പുഴയിലാണ്. അവിടെ പെരിയാർ റിവറിന്റെ തീരത്ത് വന്നിരിക്കുകയാണ്. ഫാമിലിയൊക്കെ ആയിട്ട് ടൂറ് വരുമ്പോൾ പുഴയിലിറങ്ങി കുട്ടികളൊക്കെ ആയിട്ട് കുളിക്കാൻ എൻജോയ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്ലേസ് നല്ല സ്യൂട്ടബിളാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാടാണ്, ആനകളൊക്കെ കുളിക്കാൻ വരുന്നൊരു സ്പോട്ടുണ്ട്. ഇവിടെ ഈ ഒരു സൈഡിൽ പുഴയിലിറങ്ങി കുളിക്കാനൊക്കെ നല്ല സേഫാണ്. പെൺകുട്ടികളുടെ ടൂറ് പോകുമ്പോഴും പുഴയിൽ കുളിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഗേൾസ് ഒക്കെ ഡ്രസ് ചേഞ്ചിന് വരുമ്പോ ഭയങ്കര പാടാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ പുഴയുടെ അവിടെ തന്നെ കുറെ ഹോം സ്റ്റേസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം പരിചയപ്പെടുത്തി തരാം. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കുകയും ചെയ്യാം, പുഴയിൽ കുളിക്കാം, ഇവിടെ എൻജോയ് ചെയ്യാം. ഇനി ഇത് മാത്രമല്ല, ഇവിടെ കൊണ്ട് തീർന്നില്ല. കുട്ടമ്പുഴയിൽ ടൂറ് വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് സ്പോട്ടുകൾ കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇന്നത്തെ യാത്ര അടിപൊളിയാക്കി മാറ്റണം. സ്ഥിരം യാത്ര ചെയ്യുമ്പോൾ നിരവധി കമന്റുകൾ എനിക്ക് വരാറുണ്ട്. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് ഈ ഹോം സ്റ്റേ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സേഫ് ആയിട്ട് തന്നെ സ്റ്റേ ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ്. അടുത്ത് പുറത്ത് കുറെ വീടുകളും പിന്നെ നമ്മൾ ഇടയ്ക്ക് ഹെൽപ്പിന് വിളിച്ചു കഴിഞ്ഞാൽ വരാൻ ആൾക്കാരും ഒക്കെ ഉള്ള ഒരു സ്പോട്ടാണ്. ട്രക്കിങ്ങിന് കൊണ്ടുപോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിന്ന് ജീപ്പിൽ കയറിയിട്ട് ഇവിടുന്ന് ട്രക്കിങ്ങിന് പോകാൻ റെഡി ആവാണ്. നമുക്ക് തുടർന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. വെള്ളത്തിന്റെ നല്ല ഒച്ചയാണ് ഇവിടെ. ജീപ്പ് ഓടിച്ചു വന്നിട്ട് പുലിമുരുകന്റെ ലൊക്കേഷനിലാണ് ഇറങ്ങിയിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ജീപ്പ് ജങ്കാറിൽ നോക്കിയിട്ട് അത്രയും ചെന്ന് ഇറങ്ങി കാണാൻ ഇഷ്ടംപോലെ കാഴ്ചയുണ്ട്. വീഡിയോ അലവടല്ല, എന്നാലും അവിടം വരെ എല്ലാവരും വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതൊക്കെ ഭയങ്കര കാട് പിടിച്ച പ്രദേശമാണ്. പക്ഷെ അത് പെർമിഷൻ എടുത്താലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ചില സമയത്ത് വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തണം എന്നില്ല. വീഡിയോയ്ക്ക് അപ്പുറത്ത് കാണുന്ന കാഴ്ചകളും അത് നമ്മുടെ കണ്ണുകളിലാണ് പതിയുന്നത്, ക്യാമറയിൽ ഉണ്ടാവണം എന്നില്ല. ഇപ്പോൾ ഇവിടെ നിന്നിപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ ചങ്ങാടം അവിടെ എത്തും. ഇതേ നോക്കി പുറകിലെ ഏർമാടുണ്ട്. നിങ്ങൾ ഇതുവരെ ഏർമാടത്തിൽ കയറി നോക്കിയിട്ടുണ്ടോ? നല്ല രസമാണ്. ഇവിടെ ഈവനിങ് ഒക്കെ ആളുകൾ വന്നിരിക്കുന്ന ഒരു സ്പോട്ടാണ് അവിടെ.
എത്ര വഴി മാമലത്തുണ്ടെങ്കിലും മുനിപ്പാറയിലേക്ക് പോവാം. എല്ലാവർക്കും ഒരേപോലെ വരാൻ ഇഷ്ടമുള്ള ഒരു വിദ്യാലയത്തിൻ്റെ മുന്നിലാണ് ഞാനുള്ളത്, നമ്മുടെ മാമലക്കണ്ട സ്കൂളിൽ. ഇവിടെ ഇപ്പോൾ ക്ലാസ് ടൈമാണ്, അകത്ത് കയറാനായിട്ടൊന്നും പറ്റില്ല. പക്ഷേ ഈ ഒരു സ്കൂൾ കാണാനായിട്ട് ഇവിടെ എത്ര പേരാണെന്നറിയോ വന്നിരിക്കുന്നത്. സ്കൂളിൽ പോയി ജീപ്പ് എടുത്തിട്ട് ഒരു സ്പെഷ്യൽ ചായക്കടയിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ ഇന്നിവിടെ ഉള്ളത് ആനക്കടയിലാണ്. നിങ്ങൾ ആരെങ്കിലും ആനക്കടയിൽ വന്നിട്ടുണ്ടോ? ഇവിടെ ചായ കുടിക്കാൻ വരുന്ന നേരത്ത് മിക്ക സമയത്തും ആന വരുന്നാണ് കേൾക്കുന്നത്. നമുക്ക് വിശേഷങ്ങളൊക്കെ ഇവിടുത്തെ ചേട്ടനോട് ചോദിക്കാം. ചേട്ടൻ, ഇവിടെ ആന വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ആന എല്ലാ ദിവസവും വരുന്നുണ്ട് ഇവിടെ. എന്നും വരും എല്ലാ ദിവസവും വൈകുന്നേരം 6-6 ആവുമ്പോഴേക്കും ആന ഇവിടെ കയറും. എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും? അതിന് കഴിക്കാൻ കൊടുക്കും. ആണോ? പഴമൊന്നും കൊടുക്കില്ലേ? പഴം ഇല്ല, അതിനുള്ള ഇല്ല ഇവിടെ. പഴം ആന വരുന്ന ഒരു ചായക്കടയാകുമ്പോ ആനക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? ചായ കുടിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്, അത് കുടിച്ചിട്ട് പോകും. വെള്ളം കൊടുക്കും. കട പൊളിക്കാന് കട പൊളിക്കും. ഉപദ്രവം ഉറപ്പിലാണ്, ഉറപ്പിലാണ്, അത്ര ഉറപ്പിലാണ്. അകത്തേക്ക് കയറോ? അകത്തേക്ക് കയറാൻ ശ്രമിക്കും. ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, വൈകുന്നേരം. ചായ കുടിക്കുന്ന സമയത്ത് യാത്രയൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പായിരുന്നു. വേഗം തിരിച്ച് റിസോർട്ടിലേക്ക് പോവുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് വേണം നമുക്ക് ഊണൊക്കെ വയറുന്നിറയണ വരെ കഴിക്കാൻ. യാത്രയെല്ലാം പോയി വന്ന് ഇപ്പൊ ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടെ അടുത്ത് ചേച്ചിമാർ ഉണ്ടാക്കി കൊടുക്കുന്ന ഹോംലി ഫുഡാണ്. പുറത്തൊന്നും ഭക്ഷണം കഴിച്ചിട്ട് ഹെൽത്ത് ഒന്നും കേടാക്കണ്ട. ഇതുപോലെ യാത്ര വരുമ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരു ദിവസത്തെ വൺ ഡേ ട്രിപ്പിൽ എത്ര കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ തിരികെ പോവുകയാണ്. ബൈ ബൈ.